ഞാനിപ്പോൾ ഇതാ നമ്മളിന്ന് രാത്രിക്ക് ഓട്സ് ദോശയാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിൻ്റെ ചട്നിക്ക് വേണ്ടിയിട്ട് ഇത്തിരി കാന്താരിമുളക് പൊട്ടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മഴയ്ക്കൊക്കെ മുന്നേ തന്നെ ഇവിടെ മുളകും തൈയും തക്കാളിയുടെ തൈ പിന്നെ ഓമക്കായയുടെ തൈയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ മുളക് നന്നായി പിടിച്ച് ഇപ്പോൾ നിറയെ മുളക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കുറേ എടുത്ത് ഉപ്പിലിടുകയൊക്കെ ചെയ്തു. രണ്ട് മൂന്ന് പാത്രത്തിൽ ഉപ്പിലിട്ടത് ഏട്ടനെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. നല്ല മുളകാണ്, ഒരുപാട് എരിവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഉപ്പിലിട്ടിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ചാറെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. ഫ്രഷായിട്ടുള്ള മുളക് അരച്ച് വെള്ളച്ചമ്മന്തി ഉണ്ടാക്കില്ലേ നമ്മൾ, അതെ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിറയെ ഇതേ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഈ മഴക്കാലമാണെന്ന് തോന്നുന്നുല്ലേ മുളകിൻ്റെ ഒരു സമയം, അതായിരിക്കും ചിലപ്പം മഴ ഇങ്ങനെ പെയ്യുന്നോണ്ടായിരിക്കും മുളക് നന്നായിട്ട് ഉണ്ടാവണേ. എനിക്ക് ഇതിൻ്റെ കൃഷി രീതികളും കാര്യങ്ങളൊന്നും വല്ലാണ്ട് അറിയില്ല കേട്ടോ. വീട്ടിൽ അച്ഛനൊക്കെ ചെയ്യാറുണ്ട്, പിന്നെ ഏട്ടനും അറിഞ്ഞിട്ട് ചെയ്യണമെന്നല്ല, പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ആണല്ലോ ഓരോന്നും പഠിക്കുക. അപ്പോൾ അതുപോലെ ഞങ്ങൾ പിന്നെ തക്കാളിയുടെ തൈയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം തക്കാളിക്കൊക്കെ എന്താ വില അല്ലേ. അപ്പോൾ നമുക്ക് മിക്കവാറും അടുക്കള തോട്ടം ഉണ്ടാക്കി തന്നെയാണ് നമ്മളുടെയൊക്കെ ആരോഗ്യത്തിനും പോക്കറ്റിനും ഒക്കെ നല്ലത്. ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം സമയം കുറച്ച് ആയിട്ടുണ്ട്, ഇരുട്ടായിട്ടുണ്ട്. എൻ്റെ മേലെഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വീട്ടിലില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ വീട്ടിലില്ലാച്ചെങ്കിൽ ഇവിടെ ടി വി ഒന്നും ആരും വെക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വാവക്കൂട്ടൻ ഇന്ന് സ്വസ്ഥതയിൽ വന്നിട്ട് ഹോളിലൊക്കെ വന്ന് കസേരമ്മ കിടന്നിട്ടാണ് നല്ല ഉറക്കം ഉറങ്ങണേ. അവന് ബെഡൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ ബെഡൊക്കെ അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവ അതിലൊന്നും കെടുക്കാറില്ല. അതിൽ കൊണ്ടേ കെടുത്തിയാലും അപ്പം തന്നെ എണീറ്റ് പോവും. അവന് ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് ഞങ്ങളെ കിടക്കുന്ന കിടക്കയാണ്, പിന്നെ ഇതേപോലെ കസേരയോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചാൽ അവിടെയൊക്കെയാണ് മൂപ്പര് കിടക്കുക കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു നിലത്ത് കിടക്കണതിനെ പറ്റിയിട്ട്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവരെ അവൻ എവിടെയാണ് കിടക്കണേ വെച്ചാൽ അവ ചിലപ്പോൾ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെയാണ്, പെട്ടെന്ന് ഉറങ്ങും എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ. ഞാനിന്ന് വൈകുന്നേരം ഒരു ഷേക്ക് ഉണ്ടാക്കി കേട്ടോ. നമ്മുടെ വേഫർ ബിസ്ക്കറ്റ് ഇല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു പാക്കറ്റ് പാല് നന്നായി തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു അര കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പൊതുവേ ഞാൻ പഞ്ചസാര അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പം ഒരു പാകത്തിനുള്ള മധുരം, പിന്നെ നമ്മൾ ഈ ബിസ്ക്കറ്റിനകത്ത് നല്ല മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ബിസ്ക്കറ്റും ഇതുപോലെ നമ്മൾ ഒരു പെട്ടിയില്ലേ, അപ്പോൾ ഇതുപോലത്തെ ഒരു പെട്ടി മുറിച്ചിട്ട് ഫുള്ള് അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു മൂന്ന് ഗ്ലാസ്സൊക്കെ കിട്ടും ആ ഒരു പാകത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഐസ്ക്രീം അതുപോലെ തന്നെ ഒരു കപ്പ് ഐസ്ക്രീം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതങ്ങനെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഞാനിത് ഗ്ലാസിൻ്റെ മുക്കാ ഭാഗം നമ്മളിത് അടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതും ഐസ്ക്രീമും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് വെറുതെ അലങ്കരിക്കാനായിട്ട് രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് കഷ്ണങ്ങളാക്കി മുറിച്ചത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രസമുള്ള ഷേക്കാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. പൊതുവെ എനിക്ക് എന്തായാലും ഇപ്പം എന്താണ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഷേക്കായാലും പിന്നെ എന്താ പൊതുവെ ഐസ്ക്രീം ആയാലും എന്തായാലും ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് എനിക്കിഷ്ടം. അപ്പം അതുകൊണ്ട് ഞാൻ വേഫർ ബിസ്ക്കറ്റും അതെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഉള്ളതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഭയങ്കര എളുപ്പമാണല്ലോ, ഒരുപാട് സംഭവങ്ങളൊന്നും നമുക്ക് വേണ്ട. ഐസ്ക്രീമും പാലും പിന്നെ ബിസ്ക്കറ്റും മാത്രം മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ ചെയ്യലും ഉണ്ടാക്കി കൊടുക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കുട്ടികളൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ളത് നമ്മളിതുപോലെ ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ അലങ്കരിച്ച. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ വെറുതെ ഗ്ലാസ്സിലൊഴിക്കുക കുടിക്കുക അത്രയേ ഉള്ളൂ. ഇതിപ്പം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചു എന്നാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റ് അതിനുള്ളിൽ കിടന്ന് അലിഞ്ഞ് അതിൻ്റെ ചോക്ലേറ്റൊക്കെ ഇറങ്ങി വന്ന് നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല വെച്ചാലേ ഉണ്ടാക്കി നോക്കൂ കേട്ടോ.
രാവിലെ ഞാൻ ചോറും മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏട്ടന് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞൊരു സമയം ബാക്കി ഉണ്ടായിരുന്നപ്പം ഞാൻ അങ്ങനെ തുണിയോട് മടക്കിയൊക്കെയാണെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പൊതുവേ നമ്മളിപ്പോൾ വീട്ടിലെന്താ മാക്സി ഇടുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. വേറൊന്നുമല്ല കേട്ടോ, എനിക്ക് പൊതുവേ സുഖം തോന്നിയിട്ടപ്പം എന്താ വെച്ചാൽ എനിക്കെപ്പോഴും കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടണോണ്ടാണ് ഇഷ്ടം. ഇത്തിരി വായു സഞ്ചാരമൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് മാക്സി ഇട്ടപ്പോൾ പിന്നെ രണ്ട് മൂന്നെണ്ണം നമ്മളന്ന് ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ഇടണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാക്സി ഇട്ടതാണ് കേട്ടോ. പിന്നെ കുറേ പേര് ലിങ്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഒരു അഞ്ചാറ് മാസം മുന്നേ മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ലിങ്ക് ചോദിക്കുമ്പം എടുത്തു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മിക്കവാറും നമ്മളെല്ലാ സാധനങ്ങളും ഓൺലൈനായിട്ട് മേടിക്കുന്നതിൻ്റെയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ആണ് വെച്ചാൽ മീഷോ നിന്ന് എടുത്തതിന് നമ്മൾ മീഷോൻ്റെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്പ്നെയിൽ കണ്ടാൽ തന്നെ നോക്കാൻ പറ്റും, മനസ്സിലാവും. അതേപോലെ മറ്റേ ചാനലിലും ഹോൾ വീഡിയോസിലെ ഈ ഓൺലൈനായിട്ട് എടുത്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ലിങ്ക് വീഡിയോയൊക്കെ അതിലുണ്ടാവും. അതുപോലെ നമ്മൾ വേറെ എന്ത് മേടിക്കായാലും ഓൺലൈനായിട്ട് മേടിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ അപ്പോൾ അത് ആ സമയത്ത് ഞാൻ കാണിക്കാറുണ്ട്. ലിങ്ക് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പം നാലഞ്ച് മാസം കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി പാടാണ് അത് എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഓൺലൈനായിട്ട് മേടിക്കുന്നതുകൊണ്ട് തന്നെ പഴയത് തപ്പിയെടുത്ത് കിട്ടാൻ, ആ ലിങ്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ പലരും ലിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം കൊടുക്കാത്ത കേട്ടോ. എന്തായാലും ഒക്കെ നമ്മളെ ചാനലിൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഓട്സ് ദോശ ഉണ്ടാക്കണേന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ടൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ തീ നന്നായി കുറച്ചിട്ട് അതൊന്ന് ഇങ്ങനെ അതിൻ്റെ ആ സ്മെല്ലൊന്ന് മാറിയിട്ട് നമുക്കൊരു റോസ്റ്റായി ഒരു സ്മെല്ല് കിട്ടില്ലേ, ആ ഒരു സമയമാവണ വരെ ഒന്ന് കുറച്ച് നേരം കേട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് അത്യാവശ്യത്തിന് എന്താണ് ക്യാരറ്റ് ഇരുന്നിരുന്നു. അപ്പോൾ പിന്നെ അത് ചേർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സബോള, പച്ചമുളക്, ഇഞ്ചി, മല്ലിയുടെ ഇല, കറിവേപ്പിൻ്റെ ഇല, ഇത്രയൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. കോഴിമുട്ട ചേർക്കണമെന്ന് എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ എന്നെ കളിയാക്കുകയാണ് ഞാൻ എന്ത് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് കോഴിമുട്ട ചേർക്കണേന് പറ്റിയിട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് കോഴിമുട്ട ചേർക്കണ്ടെന്ന്. ഞാനിങ്ങനെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ദോശ ഉണ്ടാക്കുമ്പോഴും ഊത്തപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ അതിലേക്ക് കോഴിമുട്ട തട്ടാറുണ്ട്. ചില എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കും, വേറൊന്നുമല്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് പേര് ഓട്ടപ്പത്തിൽ കോഴിമുട്ട ചേർത്തതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓട്ടപ്പത്തിൽ കോഴിമുട്ട ഇടാതെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ, ഒരു കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കാം. പിന്നെ മുട്ടയുടെ സ്മെല്ല് വരുമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണൊക്കെയാണ് വെച്ചാൽ ഒന്നും സ്മെല്ല് ഉണ്ടാവില്ല, 2 എണ്ണം ചേർത്ത് കഴിഞ്ഞാൽ എന്തായാലും സ്മെല്ല് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിനി ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പച്ചക്കറി അരിഞ്ഞത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓട്സ് റോസ്റ്റ് ചെയ്തിട്ട് അതൊന്നും ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇനി നമുക്ക് നന്നായിട്ട് ഫൈൻ പൊടിയായിട്ട് എടുക്കണം, പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 കപ്പ് റൈസ് പൗഡർ, നമ്മൾ പത്തിരിക്ക് എടുക്കുന്ന പൊടിയില്ലേ, അപ്പോൾ അതാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കാം. ഓട്സ് തരിയില്ലാണ്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ദോശമാവിനുള്ള ആ ഒരു എന്താണ് കട്ടി കുറഞ്ഞിട്ടല്ലേ നമ്മൾ ഇത്തിരി കൂടി ദോശമാവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അത്ര വേണ്ട, ഇത്തിരി കൂടെ കട്ടിയിലാണ് ഞാൻ മാവ് കുഴച്ചിട്ടുള്ളത് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും, പരത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് ഇപ്പം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ദോശ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി കട്ടിയിലാണ് മാവ് കുഴച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ലി മാവിൻ്റെ കനലി അതിന് ഇത്തിരി കൂടെ കുറച്ച് ലൂസാക്കിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനൊന്ന് മാവ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണം വെച്ചാൽ ഒട്ടി പിടിക്കാത്ത കല്ലൊക്കെ, ദോശക്കല്ലൊക്കെ ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് നല്ലോണം വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കാം, കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ പാത്രത്തിൽ ഒട്ടി പിടിക്കും, എടുക്കാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ച് വെക്കണം, ഒന്ന് സെറ്റ് ആവാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ കൂടെ ഇഷ്ടം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച് ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ എനിക്ക് മടിയായി. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചട്നി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ തേങ്ങാ ചട്നിയാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ ചട്നി മാത്രമല്ല, നമുക്ക് നല്ല കറികളൊക്കെ കൂട്ടി കഴിക്കാം. ഗ്രീൻ പീസ് കറിയോ കടലക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇത്തിരി കനം കൂട്ടിയിട്ട് മാവ് പരത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിക്കണേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അടിഭാഗം വേവണേനനുസരിച്ചിട്ട് മുകളിൽ വെന്ത് കിട്ടില്ല, അപ്പോൾ അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇതിൽ നെയ്യും എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവർക്കും കൂടി ഉണ്ടാക്കുകയാണ്, കുട്ടികൾക്കൊക്കെ നെയ്യ് ഉണ്ടെങ്കിൽ ഇത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നെയ്യ് ഞാൻ അതിലേക്ക് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, നമുക്ക് എണ്ണയൊന്നും ഇല്ലാണ്ട് ചെയ്യേണ്ടതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയണത്. ഇപ്പോൾ ഞാൻ ചട്നി അരയ്ക്കാനായിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഒരു 5-6 ചെറിയുള്ളിയും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത കാന്താരിമുളകും തേങ്ങ ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് അരച്ചെടുക്കുക ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അങ്ങനെ വറവിടുക ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയിൽ തന്നെ അത്യാവശ്യത്തിന് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ചട്നിയിലും കൂടെ ഒന്നും ചേർത്തില്ല. ഒരു സിമ്പിൾ ചട്നി ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് മടി കയറി. ചിലപ്പോൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, പക്ഷേ എന്താ പറയുക, ചിലപ്പോൾ എനിക്കൊരു മടിയാവും കേട്ടോ. അപ്പം അതുകൊണ്ട് എന്താ പറയുക, പെട്ടെന്ന് കാര്യങ്ങൾ തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യില്ലേ, ആ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ അതിൽ പെട്ടതാണ് നമ്മളിപ്പോൾ ചട്നി ഇങ്ങനെ ആയത് കേട്ടോ. പിന്നെ വേഗം ഭക്ഷണം കഴിക്കലും കഴിഞ്ഞു. ചോറ് ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, പക്ഷെ ആരും എടുത്തില്ല. ഈ ദോശ നല്ല ടേസ്റ്റായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ദോശയാണ്, എല്ലാവരും കഴിച്ച ദോശയാണ് കേട്ടോ. ഞാൻ സത്യത്തിൽ രണ്ടാൾക്ക് കണക്കാക്കിയിട്ടാണ് മാവ് എടുത്തത്, എന്നാലും എല്ലാവരും കൂടി അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ ഞാനും ഒരെണ്ണ എടുത്തുള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു നമുക്ക് നല്ലതല്ലേ, രാത്രി ഒന്നും ഹെവി ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു കാര്യം എങ്ങനെയാ വെച്ചാൽ, ഞാൻ 2 ദിവസം വിശപ്പ് നിയന്ത്രിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ 3-ാം ദിവസം ഇരട്ടി കഴിക്കും. അതെനിക്ക് ഇപ്പോൾ ശരിയാവണേ ഇല്ല. കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ നന്നായി ഫുഡൊക്കെ കഴിച്ച് കഴിച്ചിട്ട് നമുക്ക് ഫുഡ് നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലെ ഒന്ന് നിയന്ത്രിക്കാനൊക്കെ നോക്കി വെച്ചാലും പിറ്റേ ദിവസം ഈ നിയന്ത്രണം നടക്കില്ല. പിന്നെ എനിക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല കേട്ടോ. എന്തൊക്കെയായാലും രാത്രി ഒരു പിടി ചോറ് ഉണ്ടിട്ട് കിടക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ആ ഒരു സുഖം പിന്നെ വേറെ എന്ത് കഴിച്ചാലും കിട്ടില്ല. സാധാരണ ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. നമ്മളുടെ അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം എഡിറ്റ് ചെയ്യാതിരിക്കാറുണ്ട്. ഇന്ന് പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം ഞാൻ വേറെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം നമുക്ക് വേണ്ടി മാറ്റിവെക്കാമെന്ന് വിചാരിച്ചൊരു ഒരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ ഇത് ഞാനൊരു മാസ്ക് നൈക്കേന്ന് മേടിച്ചതാണ് കേട്ടോ. നമ്മൾ പിമ്പിൾസൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അതാണല്ലോ മെയിനായിട്ട്. മുഖക്കുരു വന്ന് പോയതിന് ശേഷം എപ്പോഴും എന്ത് സാധനം എടുക്കുമ്പോഴും കൂടുതൽ പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്ത് സാധനം നോക്കി മേടിക്കായാലും അങ്ങനെയാണ് വാങ്ങിക്കുക. അപ്പോൾ ഇതൊരു മാസ്ക്, എന്താ, ക്ലേ മാസ്കാണ്. അപ്പോൾ ഈ പിമ്പിൾസ് ഉള്ളവർക്ക് വേണ്ടിയുള്ളത് തന്നെയാണ് കേട്ടോ. ഒരു 3-4 വട്ടമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ ഒരു വട്ടം ഉപയോഗിച്ചാൽ മതി, നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഇത് നല്ലതാണ് കേട്ടോ, എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ വലിയ മോക്കുരുവിന് വേണ്ടിയിട്ടുള്ളതാണ്. മോക്കുരുവിൻ്റെ പാടും ഒക്കെ പോവാനായിട്ട് വളരെ നല്ലതാണെന്ന് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ മാസ്കൊക്കെ തേച്ച് ഒരു 20 മിനിറ്റ് നേരം നമുക്കിനി അതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഞാൻ അസമാധാനമായിട്ട് ഇരുന്നിട്ട് സിനിമ കാണുക അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കാണുകയൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ പാട്ടുകൾ മാത്രമാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് കേൾക്കാറുള്ളൂ. കാണാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ സ്വസ്ഥതയിൽ കാണുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മലബാർ കഫേയാണ് കാണുന്നത് കേട്ടോ. എനിക്ക് അവരുടെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പ്, മലബാർ കഫേയൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല രസമായിട്ടിരുന്ന് കണ്ടുപോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ചേട്ടാ.